ഗ്രൂപ്പുകൾക്കെതിരെ അതിശക്തമായ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാത്രം ഒഴിവാക്കി ബാക്കിയെല്ലാവരെയും അംഗീകരിച്ച് പ്രശ്നം അവസാനിപ്പിക്കുന്ന പതിവ് രീതിയിലേക്കാണ് കലാപം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റണമെന്നാണ് ആവശ്യം. കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഗ്രൂപ്പുകൾക്ക് അതീതമാകണമെന്നും ആവശ്യമുണ്ട്. കെ സുധാകരൻ കെ പി സി സിയെയും പി ടി തോമസ് പ്രതിപക്ഷത്തെയും നയിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഒത്തുതീർപ്പ് രാഷ്ട്രീയ വക്താക്കളെ താക്കോൽ സ്ഥാനത്ത് നിയോഗിക്കരുതെന്നാണ് ആവശ്യം. ഗ്രൂപ്പുകൾക്ക് അതീതമായിരിക്കണം നേതാക്കൾ. ഗ്രൂപ്പിലില്ലെങ്കിലും മുൻപോട്ട് വരാൻ കഴിയുമെന്ന സന്ദേശം നൽകണം. ഇതിന് നിയമസഭയിൽ പി ടി തോമസ് ആകും നല്ലത്. കെ സുധാകരന് മാത്രമേ സംഘടനയെ അടിച്ചു വാർക്കാൻ കഴിയൂ എന്നാണ് ഉയരുന്ന അഭിപ്രായം. പതിവ് പോലെ ഗ്രൂപ്പുകൾക്ക് വഴങ്ങുന്നത് ആത്മഹത്യാപരമെന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസിന് ഒരു വിഭാഗം രംഗത്തെത്തിക്കഴിഞ്ഞു. തിരുത്തൽ ശക്തിയായി മാറി കോൺഗ്രസിന് പുതുജീവൻ നൽകാനാണ് ഈ നീക്കമെന്ന് നേതാക്കൾ പറയുന്നു. പരാജയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന നേതാക്കൾക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കൾക്കും മാറി നിൽക്കാനാവില്ലെന്ന് ഗ്രൂപ്പ് ഭേദമന്യെ ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. പുനഃസംഘടനയും നേതൃമാറ്റവും അനിവാര്യമാണെങ്കിലും തോൽവിയുടെ വേരുകൾ അതിലും ആഴത്തിലുള്ളതാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ അകന്നുപോയി. ഇതിന് പരിഹാരമുണ്ടാക്കണം. ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് തോൽവിക്ക് പ്രധാന കാരണമായി ഇവർ വിലയിരുത്തുന്നത്. മധ്യകേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്നതായി ഈ തീരുമാനം. എറണാകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഈ തീരുമാനം ദോഷം ചെയ്തു. മുസ്ലിം മതവിഭാഗത്തിന്റെ വികാരത്തിനനുസരിച്ച് പൗരത്വ ബില്ലിൽ തീരുമാനങ്ങളും എടുത്തില്ല. ഈ സാഹചര്യം സി പി എം കൃത്യമായി തന്നെ ഉപയോഗിച്ചു. ഇതാണ് വൻ തോൽവിക്ക് കാരണം. ഗ്രൂപ്പ് കളിച്ച് നടന്നവർ ജനവികാരം കണ്ടില്ലെന്നതാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന വികാരം. ജോസ് കെ മാണിയെ പിണക്കിയത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്നാണ്. അങ്ങനെയുള്ള മണ്ടൻ തീരുമാനം എടുത്തവരെ ഇനി പിന്തുണയ്ക്കരുതെന്നാണ് ഹൈക്കമാൻഡിന് മുന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം വയ്ക്കുന്ന നിർദ്ദേശം. മുസ്ലിം ലീഗിനൊപ്പമുള്ളവർ ഒഴികെ മുസ്ലിങ്ങളെ പ്രബല വിഭാഗങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം ചേർന്നു. എൻ എസ് എസ് നേതൃത്വം എതിർത്തിട്ടും സമുദായത്തിലെ നല്ലൊരു വിഭാഗം സി പി എമ്മിനെ പിന്തുണച്ചു. തിരുവനന്തപുരത്തെ തോൽവി ഇതിന് തെളിവാണ്. വി എസ് ശിവകുമാർ പോലും ജയിച്ചില്ല. ന്യൂനപക്ഷം പൂർണ്ണമായും വിട്ടകന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മറ്റു കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം. രാഹുൽ പ്രഭാവത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചെത്തിയെന്ന മിഥ്യാധാരണയിലായിരുന്നു നേതൃത്വം. അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം പോലുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര മുൻകൈ എടുത്തിട്ടില്ല. അത് മുതലെടുത്താണ് സി പി എം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വഴങ്ങി ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനുള്ള തീരുമാനവും തിരിച്ചടിയായി. മുന്നാക്ക സംവരണത്തിനെതിരെ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളിൽ നിന്ന് ഉയർന്ന പ്രതിഷേധവും തിരിച്ചടിയായി. അത് സമയോചിതമായി തടയാൻ കോൺഗ്രസിന് കഴിയാതിരുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങളെ അകറ്റിയുമിരുന്നു.